गौरी कुंजे भगवती पड़चाणिया अयो ए शंकर मरकूल कुंकूडे कलक्षण कुंत कलरी परंपर दैवंगलाने कुरुपत्त भगवतियाने परशिनिकड़ मुत्तप्पन सत्यम 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 लीव किटी उड़ने कतंगे युद्धभूम पटा कवर अरे बाय अलियार मार, तुम कैसे हो? सॉरी पुट्टे, अल्लाह मेड़ पीछे लगने लो। नाटी वरिंपे मेनो ये तोकुम पटाला वेशो, अदर तीन दिन ऐरे इंगोट वन्नी ऐरे ऐरी। अल्ला, ये रेलवे पोर्टल मारो डे पिटच बरी उड़वा कन, इधे उल्लू रु मार्ग। ये वेशो मुन तोको के कंदल, कोड़ किन्नर भांगे मिंटा लगे चुन। अच्छा, क्या समाचार गाँव में? क्या? ये कौन है? कुंजाली कुटी, स्कूल ला पुदी मलयालम मास्टर। अच्छा, सॉरी पुट्टे, अच्छा कल्याण मन सोशमेंदी भार्ग मुलाे कंडे हविलदार सुकुमार नायरुडे भार्य योग्यता चलो चलो क्या हुआ एंड काल हुआ सॉरी नरा शेरी के नोकी को उच्चे घंटा बनना ले इप्पो नल असल वंडी हट जाओ अन्य भार्य सौंदर्य आस्वदान आवेश अत्र ना बस बस पल पिष्कार निर्देश कई मीटिंग मानेजमेंट मोटा निर्भाग्यवशा नमक प्रावर्तीक नाम श्रमान सत्यम कार्यक्षम प्रवर्तन सहित कमें फिजिकल एडुकेशन डिपार्टमेंट अव उदाहरण अलियाारो फिजिकल एडुकेशन डिपार्टमेंट प्रवर्तन रही दिल माष एल
എല്ലാ സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ വെച്ച് ബാൻഡ് പഠിപ്പിക്കുമ്പോ ഇവിടെ മാത്രം രാവണന്റെ കാലത്തുള്ള ഒരു പെരുമ്പറ മുഴക്കിയാണ് കുട്ടികളെ ബാൻഡ് പരിശീലിപ്പിക്കുന്നത്. ആദ്യം ഇതിനുള്ള മറുപടി മാനേജ്മെന്റ് പറയട്ടെ. അല്ലാതെ എല്ലാ കുറ്റങ്ങളിലും ഡ്രിൽ മാസ്റ്റർ തലയെ കെട്ടി വെച്ചിട്ട് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. ഈ ജാതി പരിപാടി രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചാൽ മതി കേട്ടോ മുകുന്ദ മാഷെ. അലിയാർ മാഷ് ചൂടാവണ്ട, എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കണമെന്ന് എനിക്കൊരു അഭിപ്രായം. ബഹുവിധ വർണ്ണങ്ങളോടുകൂടിയ കുഞ്ഞു മനസ്സുകൾ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തട്ടിക്കളിക്കുന്നുണ്ട്. മാഷിക്ക് സൈക്കിളിലല്ലേ? കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞതിനോട് യോജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കലാപരമായ വാസനയുള്ള നിരവധി കുട്ടികൾ നമുക്കുണ്ട്. അവരുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം. അതുകൊണ്ട് അതിന്റെ ചുമതല ഞാൻ കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിക്കും. ഇല്ല, ഈ നിർദ്ദേശം ശുദ്ധ അസംബന്ധമാണ്. ഇതിനാരും പിന്താങ്ങുന്നില്ല. നാളെ ഇതുവരെ ഈ സ്കൂളിലുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എന്റെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ആ ഗതികേടോർത്താണ് ഇത്തവണ ഒരു മാറ്റം വേണമെന്ന് തീരുമാനിച്ചത്. മാഷെ, ഇത് കടുത്ത അനീതിയാണ്. ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കായിക കലാകാരന്റെ കലാഹൃദയത്തോട് കാട്ടുന്ന കൊടും ക്രൂരതയാണിത്. ഈ മീറ്റിംഗ് ഞങ്ങൾ ബോയ്കോട്ട് ചെയ്യുന്നു. ഞങ്ങൾ എന്ന് വെച്ചാ? ജമീല ടീച്ചറെ വരൂ. ഞാൻ വരുന്നില്ല. ജമീല ടീച്ചറെ വരൂ. ഞാനും ഇല്ല. അല്ല വേണ്ട, കരിങ്കാലികളാണ് ഹാജിയാരെ. എന്താ ഇവിടെ ഒരു ബഹളം? പുതിയ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന്റെ ആഹ്ലാദ തീർപ്പിലാണേ. എന്താണ് നടപ്പിലാക്കിയത്? ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അംഗീകരിച്ചു, പാസ്സാക്കി. പക്ഷെ അതിനെ എതിർക്കാനും ചിലരുണ്ടേ. കഴിവും ആത്മാർത്ഥയും വെച്ച് നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി മാഷ് തന്നെ ആണല്ലോ അതിനർഹൻ. അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കൺഗ്രാജുലേഷൻസ്, എനിക്ക് സന്തോഷമാണ്. ആഹാ, വന്നല്ലോ. അലിയാർ മാഷിനെ കുറിച്ച് പറയായിരുന്നു ഞങ്ങൾ ഇവിടെ. എന്നെ പറ്റി പറയുമ്പോ പൊട്ടിച്ചിരിക്കാൻ ഞാൻ എന്താ സർക്കസ് പെർഫോമറോ? ദേ മാഷെ, നീ തന്നെ താൻ പുകഴ്ത്തി പറയുന്നത് മഹാവൃത്തികെട്ട സ്വഭാവം. എന്താ മാഷെ? ബാപ്പായ കയറി ബാപ്പുട്ടിക്കാരൻ വിളിക്കരുത്. കേവലം ഒരു പ്യൂണിന്റെ വളിച്ച തമാശ കേട്ട് ചിരിക്കുന്ന അധ്യാപകരുടെ നിലവാര തകർച്ച. ചിരിക്കണ്ട, എല്ലാവരും കണ്ടോ ഡൽഹിയിലെ ഭാരതോത്സവത്തെ പോലും വെല്ലുന്ന പ്രകടനങ്ങൾ. അടുത്ത യുവജനോത്സവത്തിന് എന്റെ കുട്ടികൾ കാഴ്ചവെക്കും. അത് വാർത്താ മാധ്യമങ്ങളുടെ മുൻ പേജിൽ സ്ഥാനം പിടിക്കും. അലിയാർ എന്ന ദ്രോണാചാര്യർ. അതുവരെ ഈ ആചാര്യന് ഉറക്കമില്ല. 1, 2, 3, 4. കാലങ്ങൾ പുരോഗമിച്ചിട്ടും പരിഷ്കാരങ്ങൾ തൊട്ടു നീന്തിയിട്ടില്ലാത്ത ചില ജനവിഭാഗ. ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. എന്താ പക്ഷേ? ഈ ശബ്ദം കാരണം എനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ശാകുന്തളവും നളചരുതും അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന ബാൻഡാ. ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. എന്റെ ഡിപ്പാർട്ട്മെന്റ് ചലനമറ്റി കിടക്കുകയാണെന്നാണല്ലോ പരാതി. പരാതി മാറട്ടെ. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോയി ചെയ്. എനിക്കുണ്ട് പറയാൻ. ചക്രം മുടക്കി ഹാജിയാര് മുറികൾ കെട്ടിയിട്ടിരിക്കുന്നതേ പിള്ളേരെ പഠിപ്പിക്കാനാ. അല്ലാതെ പിള്ളേരെ മരത്തിന്റെ മൂട്ടി കൊണ്ടുവച്ചല്ല പഠിപ്പിക്കേണ്ടത്. ഈ ആടെ ഓരോ പരിഷ്കാരങ്ങൾ, ഇതെന്തുവാ ശാന്തിനികേതനോ? ഏ, കുട്ടികളുടെ തലേ കാക്ക തുറി, അതിന് ഉത്തരം മാഷ് പറയേണ്ടി വരും. മാഷെ, ഞാൻ വീണ്ടും പറയുകയാണ്, ആചാര്യ അറിയിച്ചാൽ രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാവും. Come on, play. മാഷെ, അല്ലോ പേപ്പട്ടി. പിറ്റി മാഷെ, ഇത് ഞാനാ. ഉണക്ക ചുള്ളിയാണെങ്കിലും നല്ല ബലമാണല്ലോടോ. എന്തുവാടോ? കുഞ്ഞാലിക്കുട്ടി മാഷോടല്ലേ മാഷ താമസിക്കുന്നത്? അലിയാര് മാഷ കൂടെയാണ് കുഞ്ഞാലിക്കുട്ടി മാഷ താമസിക്കുന്നത്. മാഷെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. എനിക്ക് ആള് തെറ്റിയിട്ടില്ല. അവൻ തന്നെയാ നാളികേരം ഉറച്ചത്. ആ പെൺകുച്ചിനെ ആള് തെറ്റിയത്. എടോ എടോ, കുറുപ്പന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരേത് എനിക്ക്. ഇനി ആ ഹാജിയരുടെ കയ്യിൽ നിന്ന് കൂടി കിട്ടണമായിരിക്കും. അതും കൂടി താങ്ങാനുള്ള ആരോഗ്യം തന്റെ ശരീരത്തിനില്ല. എന്റെ പൊന്നു മാഷെ, ഞാൻ പറയുന്നത് സത്യമാണ്. ഓക്രിത്തരം പറഞ്ഞു. ഒരു ഇസ്ലാം എന്തിനോടോ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ കയറുന്ന, എന്തിനോടെ കയറുന്നത്? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ശ്രീകോവിൽ മുമ്പിൽ നിന്ന് അവൻ സ്തോത്രം ചൊല്ലുന്നത്. ഇങ്ങനെ സത്യഹസ്തം വിരൂപാക്ഷം നേരെ ചൊവ്വേ. ഖുറാൻ വായിക്കാൻ അറിയില്ല അവന്, പിന്നെ ആ ഭഗവതി സ്തോത്രം ചൊല്ലുന്നു. ഇപ്പൊ പറഞ്ഞത് സത്യം. ഖുറാൻ വായിക്കാൻ അറിയില്ല മാഷെ, അവൻ ഇസ്ലാമേ അല്ല. അതെ മാഷെ, എനിക്ക് ബലമായ സംശയമുണ്ട്. ഓടോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. Thank you.
എനിക്ക് സംശയമുണ്ടോ? ഉണ്ട്, ഉറപ്പാ. എന്നാ എനിക്കും ഉണ്ട്. എന്നാൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. അവന്റെ തണിയറ ഇന്ന് പുറത്താവും. മാഷ് പോയി ഹാജിയാരോട് പറ. എന്താ മാഷ് ഇങ്ങനെ ഓടുന്നത്? ഹാജിയർ എവിടെ? ഓഫീസിലുണ്ട്. എന്താ കാര്യം? ഹാജിയർ എവിടെ? ഓഫീസിലുണ്ട്. എന്താ കാര്യം? അതെ, അയ്യാർ എന്തിനാ ഓടുന്നേ? ചതിച്ചു ഹാജിയാരെ, ചതിച്ചു. എന്താ? ആ കുഞ്ഞാലിക്കുട്ടി ഇസ്ലാം വേഷം കെട്ടി വന്നിരിക്കുക. അവ ഇസ്ലാമേ അല്ല, ഹിന്ദുവാ. എന്താ മാഷേ? ഒന്ന് ഉറക്കട്ടെ. ഇത് സത്യമാണോ ഒന്നുകൂടെ ഉറക്കട്ടെ, എന്നിട്ട് മതി ഹാജിയാരെ അറിയിക്കുന്നു. നീ വിഷമിക്കാതിരി, ഇക്കാര്യം ഞാനേറ്റു. കുറുപ്പന്മാരും ഹാജിയാരും പിന്നെ ഞാനും നീ ഉൾപ്പെടുന്ന ഈ നാട്ടുകാരെ മുഴുവൻ ചേർന്ന് ആട്ടിച്ചവന്റെ അസ്ഥി ഇളക്കുന്നത് ഈ മലപ്പുറം കാണും. ഇല്ലെങ്കിൽ ആ മൊട്ടയടിച്ചടക്കും. ഞാനും മൊട്ടയടിക്കേണ്ടി വരുമോ? തോറ.